വ്ളോഗിലേക്ക് സ്വാഗതം. മൊബൈൽ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് എങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്താമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്, ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഗൂഗിൾ മീറ്റ് എന്നുള്ളത് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. ഓപ്പൺ പ്രസ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും, വെൽക്കം ടു മീറ്റ് എന്നുള്ളത്. അതിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അലോ മീറ്റ് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോ എന്നുണ്ട്. നമ്മൾ അലോ എന്നുള്ളത് കൊടുക്കുക. അലോ മീറ്റ് ടു റെക്കോർഡ് ഓഡിയോ എന്നുണ്ട്, അതും അലോ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് മെയിൽ അക്കൗണ്ടാണോ സെലക്ട് ചെയ്യുന്നത്, ആ മെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ മീറ്റിൻ്റെ ഹോം പേജിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഈ വീഡിയോ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട്, വീഡിയോയുടെ ഐക്കണുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ റെഡ് കളറിലാണ് കാണുക. അപ്പോൾ വീഡിയോ എന്താണ് ഓഫായിട്ടാണ് ഉള്ളത്, ഫ്രണ്ട് ക്യാമറ ഓഫാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണ്ട എന്നുള്ള ഇതാണെങ്കിൽ എന്ത് ചെയ്യാം, മൈക്കിൽ പ്രസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഓഡിയോ എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അധികം നമ്മൾ ഈ മൈക്ക് ഓഫ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. നമുക്ക് പറയേണ്ടപ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, മൈക്ക് ഓൺ ചെയ്യുക. ഇല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ വളരെയധികം സൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ആൾ എന്താണ് പറയുന്നതെന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് മൈക്ക് ഓഫ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ന്യൂ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണം, മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ താഴെ ന്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ന്യൂ മീറ്റിംഗ് എന്നുള്ളതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യാം. ഇവിടെ മീറ്റിംഗ് കോഡ് കൊടുത്തിട്ട് നമുക്ക് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം. അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ പുതുതായിട്ടൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂ മീറ്റിങ്ങിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിൻ്റെ പേജിലാണുള്ളത്. അപ്പോൾ അവിടെ കാണിക്കുന്ന മെസ്സേജാണ് ഷെയർ ദിസ് ടു ഇൻവൈറ്റ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, താഴെയായിട്ടൊരു ലിങ്ക് കാണാം, meet.google.com/ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലെറ്റേഴ്സ് കാണാം, ഹൈഫനൊക്കെ ഇട്ട് ലെറ്റേഴ്സ് കാണാം. ഇവിടെ തന്നിരിക്കുന്നത് xgk-ad-qt-wmb എന്നാണ്. ഈ പറയുന്ന സ്ലാഷ് കഴിഞ്ഞിട്ടുള്ള ഈ ലെറ്റേഴ്സാണ് നമ്മുടെ ഗൂഗിൾ മീറ്റ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മീറ്റ് കോഡൊക്കെ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഈ സ്ലാഷ് കഴിഞ്ഞിട്ടുള്ള ഈ ലെറ്റേഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വഴി പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഷെയർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ആർക്കൊക്കെയാണോ ഷെയർ ചെയ്യുന്നത് അവർക്കൊക്കെ ഇത് പോകുന്നുണ്ടാവും. അപ്പോൾ ഞാനിപ്പം എല്ലാ സോഷ്യൽ മീഡിയ വെച്ചിട്ട് നമുക്കിത് ഷെയർ ചെയ്യാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, അതേപോലെ തന്നെ ടെലിഗ്രാം, മെയിലൊക്കെ വെച്ചിട്ട് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ വാട്സാപ്പ് യൂസ് ചെയ്യാണ്. വാട്സാപ്പ് യൂസ് ചെയ്തിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നു. അവർക്ക് ഈ മീറ്റിംഗ് URL എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവർക്ക് സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ലിങ്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്ക്രീനിലും മൂന്ന് ടൈപ്പ് ബട്ടൺസ് കാണാം. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു ബട്ടണായിരുന്നു വീഡിയോയുടെ ഐക്കൺ. നമ്മൾ പറഞ്ഞു ക്യാമറ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ നടുക്കുള്ള മിഡിലുള്ള ഒരു ബട്ടണാണ് ഫോണിൻ്റെ ഐക്കൺ. അത് നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് ഈ മീറ്റിങ്ങിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തു പോകാവുന്നതാണ്. ഈ മൈക്കിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഓഡിയോ മ്യൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ അൺമ്യൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ലിങ്ക് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു മെസ്സേജാണ് കാണിക്കുക. അവരെ അഡ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അവർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ പിന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ അതാ മ്യൂട്ടിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. നമുക്കിതിൽ പ്രസ് ചെയ്താൽ അവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അൺമ്യൂട്ട് അവർക്ക് പേഴ്സണലായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു പിന്നെന്നുള്ള ഐക്കണുണ്ട്. ഈ പിൻ ഐക്കൺ യൂസ് ചെയ്താൽ നമുക്കിപ്പോൾ അവരെ ഏറ്റവും ടോപ്പായിട്ട് സെറ്റ് ചെയ്യണം. അവരുടെ സ്ക്രീൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അവരുടെ ഏത് സമയം ഫ്രണ്ട് ഏറ്റവും ടോപ്പിൽ കാണണമെങ്കിൽ, ഒരുപാട് പേര് പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ ഇവരെ ടോപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഓപ്ഷനാണ് പിന്നെന്നുള്ള ഐക്കൺ. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത എല്ലാവരെയും റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്ന മൈനസ് ബട്ടൺ. അപ്പോൾ അത് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരെയും എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യിക്കാൻ പറ്റും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരാൾ ആഡ് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം കാണിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എത്ര പേര് പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. എത്ര പേര് നിങ്ങളുടെ ലിങ്ക് യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഓപ്ഷനിലൂടെ കാണാൻ പറ്റും. അടുത്തത് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഹായ് എന്ന് വിടുകയാണ്. അപ്പോൾ ആ മീറ്റിംഗിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം കാണാം XGK എന്നുള്ള ആ ഹൈഫൻ ഇട്ടിട്ടുള്ള ആ കോഡ്. അപ്പോൾ ഇത് അതിൻ്റെ മീറ്റിംഗ് കോഡാണ്. അപ്പോൾ ഈ മീറ്റിംഗ് കോഡ് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മീറ്റിംഗ് കോഡ് ഷെയർ ചെയ്യാം. അതുപോലെ ഇനിയും നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഷെയർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അവർക്കത് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ കലണ്ടറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇന്ന ദിവസം ഇന്ന ടൈം മീറ്റിംഗ് എന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞതെടുത്തുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഈ സ്ക്രീനിൽ പ്രസ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു മൂന്ന് ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. മുകളിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് അതും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിലൊന്ന് പ്രസ് ചെയ്തു, ഈ 3 ഡോട്ട്സിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, സ്വിച്ച് ക്യാമറ എന്ന് പറയുന്നത്. സ്വിച്ച് ക്യാമറ എന്ന് പറയുന്നത് നമ്മളിത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ഐക്കൺ ഓൺ ആണെങ്കിൽ, ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സ്വിച്ച് ക്യാമറ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തുള്ളൊരു ഓപ്ഷനാണ് ടേൺ ഓൺ ക്യാപ്ഷൻസ് എന്നുള്ളത്. അതിന് നമ്മുടെ മൈക്ക് ഓൺ ആണെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ടേൺ ഓൺ ക്യാപ്ഷൻസ് എന്നുള്ളത്. ഇനി അടുത്ത വരുന്നൊരു ഓപ്ഷനാണ് പ്രസൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്ക്രീന് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും പ്രസൻറ്റ് ചെയ്യാം. ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് പ്രസൻറ്റിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും സ്റ്റാർട്ട് നൗ എന്നുള്ളത്. അതിലൊന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇതായിരിക്കും ആ കുട്ടികൾ ഇപ്പോൾ കാണുക. അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ മാർക്ക് ഷീറ്റോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറോ ഒക്കെ നമുക്കിങ്ങനെ ഒരേ സമയത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു സ്ക്രീനായിരിക്കും കാണാൻ പറ്റുക. നമുക്ക് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് ബട്ടണിലൂടെ തിരിച്ച് ഇതിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഒരു സ്റ്റോപ്പ് പ്രസൻറ്റിംഗ് എന്നൊരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത വരുന്നത് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആൾക്കാരെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു മൈനസ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് റിമൂവ്. അപ്പോൾ ആ ആളെ നമ്മൾ റിമൂവ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളവരൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റിങ്ങിൻ്റെ എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പഴയ ഹോം പേജിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു മീറ്റിംഗ് ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം, ഗൂഗിൾ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ വാട്സാപ്പിലാണ് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പിൽ നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നു. അതിലൊന്ന് നമ്മൾ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ കാണിച്ചിരുന്ന മീറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, മീറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. അതിൽ മീറ്റ് എന്നുള്ള നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പം മീറ്റിൻ്റെ ഹോം പേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ സ്ക്രീനിൽ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുന്നു. അതുപോലെ തന്നെ മൈക്കും ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ തന്നിട്ടുണ്ട് നമ്മുടെ മീറ്റിങ്ങിൻ്റെ ID തന്നിട്ടുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ ID ഇവിടെ കാണാം, മീറ്റിംഗ് കോഡ് കാണാം. അതിനുശേഷം താഴെ ജോയിൻ മീറ്റിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്, മീറ്റിങ്ങിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതേപോലെ തന്നെ നേരത്തെ കണ്ട ഓപ്ഷൻസൊക്കെ നമുക്ക് കാണാവുന്നതാണ്. എത്ര പേരുണ്ടെന്ന് കാണാം, അതുപോലെ തന്നെ മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇൻഫർമേഷനൊക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ നമുക്കിപ്പോൾ ആരെങ്കിലും പിന്ന് ചെയ്ത് ടോപ്പിലാക്കി വെക്കണമെങ്കിൽ, ഒരുപാട് പേര് പങ്കെടുക്കുന്ന മീറ്റിംഗ് ആകുമ്പോൾ ടീച്ചറെയൊക്കെ നമുക്ക് പിൻ ചെയ്ത് ടീച്ചറുടെ സ്ക്രീൻ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പിൻ എന്നുള്ള ഓപ്ഷനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ടീച്ചറിനെ എപ്പോഴും ടോപ്പിൽ തന്നെ കാണാൻ പറ്റും. ഇത്ര പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്താൽ ഉടനെ നമ്മുടെ മൈക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. മൈക്ക് ഓഫ് ചെയ്യാൻ നോക്കുക. കാരണം മൈക്ക് ഓൺ ആകുമ്പോൾ ടീച്ചർ പറയുന്നത് ക്ലിയർ ആയിരിക്കില്ല. മൈക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മൈക്ക് ഓൺ ആക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നടുക്കുള്ള ഈ ഒരു ഫോണിൻ്റെ ഐക്കണിലുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു മീറ്റിംഗിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. നമുക്കൊരു മീറ്റിംഗ് കോഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് മീറ്റിംഗ് കോഡ് അറിയെങ്കിൽ നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യാം. മീറ്റിംഗ് കോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മൊബൈലിൽ ഷെയർ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ മൊബൈൽ നമ്മുടെ കയ്യില്ല, വേറെ മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് മീറ്റിംഗ് കോഡ് അറിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വീഡിയോ ക്യാമറ ഓഫ് ചെയ്യുന്നു, അതേപോലെ മൈക്കും ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ മീറ്റിംഗ് കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ മീറ്റിംഗ് കോഡ് എന്നുള്ളടത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മീറ്റിംഗ് കോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ മീറ്റിംഗ് കോഡ് ടൈപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞിരുന്ന ഒരു സ്ലാഷിന് ശേഷം വരുന്ന ലെറ്റേഴ്സ് ആണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, ഹൈഫനൊക്കെ ഉള്ള ലെറ്റേഴ്സ് ആണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നിങ്ങളത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഡ് മാത്രം ഇവിടെ കൊടുത്താൽ മതി. അങ്ങനെ ഈ കോഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജോയിൻ മീറ്റിംഗ് എന്ന് കൊടുക്കുക. അപ്പോഴും നമ്മൾ എന്തായി, ജോയിൻ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞ ഐക്കണും എല്ലാ മെസ്സേജുകളും അവിടെയുണ്ട്. നമുക്ക് ഇതിലൂടെ എല്ലാവരെയും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് അടിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള റെഡ് കളറിലുള്ള ഫോൺ എന്താണ് ലീവ് കോൾ എന്നുള്ളത് നമുക്ക് പ്രസ് ചെയ്താൽ മതി, നമുക്ക് പുറത്തു പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിൾ മീറ്റും റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.